ഇടുക്കി സേനാപതിയിൽ അയൽവാസി മണ്ണ് നീക്കം ചെയ്തതോടെ തന്റെ നിലവിലുള്ള വീട് അപകടാവസ്ഥയിലായെന്ന പരാതിയുമായി വീട്ടം രംഗത്ത്. സേനാപതി സ്വദേശി ചൂരക്കുഴിയിൽ മഞ്ജു ജോസഫിന്റെ വീടാണ് അപകടനിലയിലായത്. സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും അതുണ്ടായില്ല. ഇടപെടൽ നടത്താൻ അധികൃതരെ സമീപിച്ചപ്പോൾ മാറി താമസിക്കാൻ ആവശ്യപ്പെടുന്നതായും മഞ്ജുവിന്റെ കുടുംബം. 4 വർഷങ്ങൾക്ക് മുൻപാണ് മഞ്ജുവിന്റെ അയൽവാസി വീട് നിർമ്മാണത്തോടനുബന്ധിച്ച് ഇവരുടെ വീടിന് സമീപത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്തത്. സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകാം എന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ പിന്നീട് പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല. ചുവരുകൾ വിണ്ടുകീറിയും തറയിടിഞ്ഞും നിലവിൽ വീട് അപകടാവസ്ഥയിലാണ്. മഴക്കാലത്ത് വെള്ളമിറങ്ങി മണ്ണിടിയാൻ സാധ്യത ഏറെയാണ്. വെള്ളം താഴാതിരിക്കാൻ നിലവിൽ പ്ലാസ്റ്റിക് പടുതയിട്ട് മൂടിയിരിക്കുകയാണ് ഇവർ. സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് ഇവർ നവകേരള സദസ്സിലും കളക്ടർക്കും പഞ്ചായത്തിലും പരാതി നൽകിയിരുന്നു. അധികൃതർ സ്ഥലം സന്ദർശിച്ചെങ്കിലും വീട് അപകടാവസ്ഥയിലായതിനാൽ വാടകയ്ക്ക് മാറാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. എനിക്ക് ഒരു നിവൃത്തിയില്ല. ഞാൻ കയറി ഇറങ്ങാത്ത സർക്കാർ സ്ഥാപനങ്ങളൊന്നുമില്ല. പഞ്ചായത്തിലും വില്ലേജിൽ നിന്നൊക്കെ ആൾ വന്നു. ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിലും ഇനിങ്ങാന്ന് ഇവിടെ എ ഇ വന്ന് അന്വേഷണത്തിന് വന്നിട്ട് പോയി. അവരും ഞങ്ങൾക്ക് ഒരു ആശ്വാസപ്രദമായ ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ഈ വിഷയത്തിൽ എനിക്ക് ഒരു നീതി ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ ഇനി എനിക്ക് കയറി ഇറങ്ങാൻ ഇനി എനിക്ക് ഒരു സ്ഥാപനം ഒരു ഇതുമില്ല. ഞാൻ വില്ലേജിൽ പോയി, കളക്ട്രേറ്റിൽ പോയി, പഞ്ചായത്തില്, അതുപോലെ എൻ്റെ സ്വന്തം നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലും ഞാൻ ഇനി ഒരന്വേഷണം നടത്തി. മഞ്ജുവും അമ്മയും 2 കുട്ടികളുമാണ് ഇവിടെ താമസിക്കുന്നത്. കൂലിവേലയാണ് ഉപജീവന മാർഗം. തുച്ഛമായ വരുമാനം കൊണ്ട് നിത്യചെലവുകൾ തള്ളി നീക്കുന്ന കുടുംബത്തിന് വാടകയ്ക്ക് മാറാനോ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനോ സാധ്യമല്ല. CPM പ്രാദേശിക നേതാവായ അയൽവാസിയുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ മൂലമാണ് അധികൃതർ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ ഇടപെടൽ നടത്താത്തതെന്നാണ് ആരോപണം. ജനം, ഇടുക്കി.